ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മയെ കളമശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊലയാളി പിടിയിൽ. പെരുമ്പാവൂർ സ്വദേശി ജെയ്സി എബ്രഹാമിനെ കൊലപ്പെടുത്തിയ പ്രതി ഗിരീഷ് ബാബുവാണ് പിടിയിലായത്. വിവരങ്ങളുമായി ജൂലിയറ്റ് സെബാസ്റ്റ്യൻ ചേരുന്നു. ജൂലിയറ്റ്, ഇയാളുടെ സ്ത്രീ സുഹൃത്തും അറസ്റ്റിലായിട്ടുണ്ട്, പിടിയിലായിട്ടുണ്ട്. എന്തൊക്കെയാണ്, എന്ത് വിവരങ്ങളാണ് പോലീസ് നൽകുന്നതിന്റെ കാരണം, രീതി ഒക്കെ? അബ്ദോദ്, ഈ മാസം 17-ാം തീയതിയാണ് കളമശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വീട്ടമ്മ ജെയ്സി എബ്രഹാമിനെ കൊല്ലപ്പെട്ട നിലയിൽ അപ്പാർട്ട്മെന്റിൽ തന്നെ കണ്ടെത്തിയത്. റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു ജെയ്സി. പ്രാഥമിക ദൃഷ്ടിയിൽ തന്നെ ഇതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഇവരുടെ തലയിൽ 10-ലധികം മുറിവുകളുണ്ടെന്നും അതിലൊന്ന് വളരെ ആഴത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അത് മാത്രമല്ല, 2 മൊബൈൽ ഫോണുകളും സ്വർണ്ണാഭരണങ്ങളും ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് മോഷണം പോവുകയും ചെയ്തിരുന്നു. ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഈ അപ്പാർട്ട്മെന്റിന് പുറത്തുനിന്ന് സിസിടിവി ദൃശ്യങ്ങൾ കിട്ടി. അതിൽ ഹെൽമെറ്റ് ധരിച്ച ഒരാൾ ഈ അപ്പാർട്ട്മെന്റിലേക്ക് വരികയും അന്നേ ദിവസം അപ്പാർട്ട്മെന്റിലേക്ക് വരികയും 2 മണിക്കൂറിന് ശേഷം തിരിച്ചതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിച്ച് തിരിച്ചു പോവുകയും ചെയ്ത ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു. ഇത് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് പിന്നീട് അന്വേഷണം നടത്തിയത്. ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് പോലീസ് അപ്പോൾ തന്നെ ഉറപ്പിച്ചിരുന്നു. ഇപ്പോൾ ഈ ജെയ്സി എബ്രഹാമിന്റെ സുഹൃത്തായ ഗിരീഷ് ബാബുവിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഇയാൾ കാക്കനാട് സ്വദേശിയാണ്, ഇൻഫോ പാർക്കിലെ ജീവനക്കാരനുമാണ്. പോലീസ് പറയുന്നത് പണവും സ്വർണവും കവരാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കൊല നടത്തിയിരുന്നത്. ഇവർ നേരത്തെ തന്നെ പരിചയക്കാരാണ്. ജെയ്സി എബ്രഹാമിന്റെ കയ്യിൽ പണവും സ്വർണവും ഉണ്ട് എന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഗിരീഷ് ബാബു അപ്പാർട്ട്മെന്റിൽ എത്തുകയും ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുകയും ചെയ്തതെന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അബ്ജോദ് സൂചിപ്പിച്ചതുപോലെ ഗിരീഷ് ബാബുവിന്റെ പെൺ സുഹൃത്തായ ഖദീജയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് ശേഷം ഇരുവരും ഈ ജില്ല വിട്ട് മറ്റു ജില്ലകളിൽ താമസിച്ചു വരികയായിരുന്നു. അവിടെ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. ഖദീജയ്ക്ക് ഈ കൊലപാതകത്തിൽ എന്താണ് പങ്ക് എന്നതടക്കമുള്ള കാര്യത്തിൽ പോലീസ് കൂടുതൽ വിശദീകരണം നൽകേണ്ടതുണ്ട്. എന്തായാലും കുറച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് നമുക്ക് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അബ്ജോദ്. ശരി, ജൂലിയറ്റ് ആണ് വിവരങ്ങൾ നൽകിയത്.